ഹലോ, സോറി, ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറഞ്ഞുകൊണ്ടു. കാര്യം ലാസ്റ്റ് വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോയി, അപ്പൊ അതിന്റെ കുറച്ച് ഫീഡ്ബാക്കും കമന്റും ഒക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സ് കിട്ടിയിരുന്നു. വേറെ ഒന്നുമല്ല, അതിന് മുമ്പത്തെ രണ്ട് വീഡിയോ എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി, ഭയങ്കര ലാഗിങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയത്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയിരുന്നു, പക്ഷെ കുറച്ച് ഫാസ്റ്റ് ആയി പോയി. അപ്പൊ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് സോറി പറയുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ ഞാൻ മാക്സിമം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വോവ് സിഗ്നൽ. അതായത് എന്താണ് ആ സിഗ്നൽ? 1977 ഈ വോവ് സിഗ്നൽ ലഭിച്ചത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ സിഗ്നൽ നമുക്ക് കിട്ടിയത്, ഇതിന്റെ സീക്രട്ട് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ ലൈക്ക് ബട്ടൺ അടിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ ഫീഡ്ബാക്സ് വിലപ്പെട്ട ഫീഡ്ബാക്സ് ആണ് ആക്ച്വലി, അതുകൊണ്ടാണ് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കളക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഫീഡ്ബാക്സ് ഞങ്ങളുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളും രേഖപ്പെടുത്തും. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ടോപ്പിക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊളംബസ് ഒഹിയോ എന്ന ലൈബ്രറിയിലുണ്ട്. അവിടെ ഒരു ലൈബ്രറിയുണ്ട്. ആ ലൈബ്രറിയിൽ ഒരുപാട് റാൻഡമായിട്ട് ആ ആർക്കൈവുകളിൽ ഒരു ലൈബ്രറിയിൽ ഒരുപാട് റാൻഡമായിട്ട് കുറെ പ്രിന്റഡ് നോട്ട്സ് ഉണ്ട്. ആ റാൻഡമായിട്ട് ലെറ്റേഴ്സും ആൽഫബറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റാൻഡമായിട്ട് ലെറ്റേഴ്സിന്റെ ആൽഫബറ്റ്സിന്റെ സൈഡിലായിട്ട് ഒരു വോവ് എന്ന് എഴുതിയിട്ട് ആ ലെറ്റേഴ്സിനെ സർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വോവ്, ഇതാണ് ഫസ്റ്റ് റീഡിംഗ്. അത് റേഡിയോ ടെലസ്കോപ്പ് വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നുള്ള സ്പേസ് ഏജൻസി ഉണ്ട് അല്ലേ, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്. അപ്പൊ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താ, ഇവരാണെങ്കിൽ കുറെ റേഡിയോ ടെലസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് സ്പേസിലോട്ട് കുറെ റേഡിയോ സിഗ്നലുകൾ കടത്തിവിടും. റേഡിയോ സിഗ്നൽ ആക്ച്വലി കൂടുതൽ വേഗം തുള്ളയാണ്, കൂടുതൽ ദൂരം പോകും. അപ്പൊ ഇങ്ങനെയുള്ള സിഗ്നൽസ് കടത്തിവിടുമ്പോഴത്തേക്ക് എന്തെങ്കിലും അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഏതെങ്കിലും അന്യഗ്രഹ ജീവി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന എല്ലാ റീഡിംഗ്സും ആ സമയത്താണ്, 1970s. ഇപ്പൊ നമുക്ക് ആലോചിക്കാം, ഇപ്പൊ നമുക്കാണെങ്കിൽ അൾട്രാ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്ര ഡേറ്റ കിട്ടിയാലും ആ കമ്പ്യൂട്ടേഴ്സ് റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് തരും. പക്ഷെ അന്നത്തെ അവസ്ഥ അതല്ലായിരുന്നു, മാനുവലായിട്ട് ചെയ്ത് നോക്കണം, മാനുവലായിട്ട് ഓരോ സിഗ്നൽ വഴി നോക്കിക്കൊണ്ട് പോകണം. അപ്പൊ 1977 ഈ ഒഹിയോ ഈ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ, അതായത് പ്രിന്റഡ് റിട്ടേൺ അല്ല, കമ്പ്യൂട്ടർ പ്രിന്റർ ആണ്. ആ സമയത്ത് അപ്പോൾ ഈ ജെറി അലൻ എന്നൊരു വോളണ്ടിയർ ഉണ്ട്, ജെറി അലൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോ മാനുവലായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു സിഗ്നൽ, അതായത് നമുക്കറിയാലോ സിഗ്നലിന്റെ ആ ഒരു ഗ്രാഫിംഗ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സിഗ്നലിൽ മാത്രം ഏകദേശം 30% കൂടുതലായി, അതായത് ഇങ്ങനെ സ്പൈക്ക് ഉണ്ടായി. അപ്പൊ ഈ സ്പൈക്ക് ഉണ്ടായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ആകാംക്ഷ ഇത് എങ്ങനെ ഈ സ്പൈക്ക് ഉണ്ടായെന്നല്ലേ, അത് 30% ആണ്. അതും ആ സിഗ്നൽ 70 സെക്കൻഡ് നീണ്ടു നിന്നാണ്, 70 സെക്കൻഡ് നീണ്ടു നിന്ന ആ സ്പൈക്ക് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായത്? അപ്പൊ ഇത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഉത്കണ്ഠയൊക്കെ, ആങ്ഷ്യസ് ആയി, ക്യൂരിയസ് ആയി. അപ്പൊ പുള്ളിയോട് അത് സർക്കിൾ ചെയ്തിട്ട് ആ ഇത് ദിസ് ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വോവ് എന്ന് എഴുതി വെച്ചു. അപ്പൊ ഇതാണ് വോവ് എന്ന് ഭയങ്കര ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻസ് ആയുള്ള കാര്യം. ഇതിനി ഈ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചു ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, കാര്യം നമുക്ക് അറിയത്തില്ല ഏത് സോഴ്സാണ്, എവിടെ നിന്നാണ് ഇത്രയും വലിയ സിഗ്നൽ ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്രയും സ്പൈക്ക്, 30% ഇൻക്രീസ്, പിന്നെ അത് മാത്രമല്ല 70 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള ആ ഒരു വേവ്, അത് എവിടെ നിന്ന് കിട്ടി? അത് മാത്രമല്ല നമ്മൾ ആലോചിക്കുക, ഇവിടെ എന്ത്, ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സും മൂൺസും ഒക്കെ ഉള്ള ഈ ഒരു ഗാലക്സി അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് പ്രപഞ്ചത്തിൽ എവിടെ നിന്നാണ് ഈ സിഗ്നൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്? അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ ആൻഷ്യസ് ആക്കി. അപ്പൊ ആൾക്കാരെല്ലാം വിചാരിച്ചു ഇതെല്ലാം വന്നത് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ നമ്മളേക്കായും അതിമാനുഷികമായ ഒരു ഏലിയൻ സ്പീഷീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പീഷീസ് കിട്ടിയ സിഗ്നൽ ആണെന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു സിഗ്നൽ ഇത്രമാത്രം ഒരു പ്രസക്തി കിട്ടിയത്, അതായത് വോവ് സിഗ്നൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വോവ് എന്നുള്ള പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇനി ഈ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ട്രേസ് ചെയ്യാൻ ആരംഭിച്ചോണ്ട് ഇതിന്റെ ഉത്ഭവം എവിടെയാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഈ സിഗ്നൽ ഉണ്ടായതെന്ന്. അങ്ങനെ ടെലസ്കോപ്പ് എല്ലായിടത്തും തിരിച്ചു വെച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, സ്പേസ് ഭയങ്കര അറിയാൻ അനന്തം അജ്ഞാതം പോലെ നടക്കുന്ന സ്പേസ് ആണ്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി മനസ്സിലായി ഇത് സാജിറ്റേറിയസ് എന്ന കോൺസ്റ്റലേഷൻ, അതായത് സാജിറ്റേറിയസ് കോൺസ്റ്റലേഷൻ എന്ന് വെച്ചാൽ അറിയാലോ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നക്ഷത്രങ്ങളാണ്. അപ്പൊ സാജിറ്റേറിയസ് എന്ന കോൺസ്റ്റലേഷൻ എന്നാണ് ഈ ഒരു സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. അതായത് M55 എന്ന സ്റ്റാർ ക്ലസ്റ്റർ, എക്സാക്ട് നോക്കുവാണെങ്കിൽ M55 എന്ന സ്റ്റാർ ക്ലസ്റ്ററിൽ നിന്നാണ് ഈ സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആലോചിക്കുക, നമ്മൾ ഇത്രയും വലിയ സിഗ്നൽ ഇവിടെ ഇങ്ങനൊരു സ്റ്റാർ ക്ലസ്റ്ററിൽ നിന്ന് കിട്ടണമെങ്കിൽ അതൊരു ഭയങ്കര എന്താ അവിടെ എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ കിടത്തില്ല. കാര്യം റേഡിയോ ടെലസ്കോപ്പ് ഭയങ്കര ആ ഒരു സമയത്ത് ഭയങ്കര എന്താ ഉന്നതിൽ നിൽക്കുകയായിരുന്നു. കാര്യം ഇത്രയും വലിയ ഹൈ ലെങ്തിൽ നമുക്ക് സിഗ്നൽസ് അയക്കണമെങ്കിൽ റേഡിയോ ടെലസ്കോപ്സ് ഭയങ്കര ഉപയോഗിച്ചിരുന്നു. അപ്പൊ എല്ലാ റേഡിയോ സിഗ്നൽസും ഇങ്ങനെ കിട്ടുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് മാത്രം നമുക്ക് ഇങ്ങനെ കിട്ടി. പക്ഷെ പിന്നെ എപ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ അപ്പോഴും നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുമില്ല. അതായത് M55 സ്റ്റാർ ക്ലസ്റ്ററും പിന്നെ എന്താ പറയാ സജിറ്റേറിയസ് കോൺസ്റ്റലേഷൻ. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ വിചാരിച്ചു വൈദ്യം ചിലപ്പോൾ ടെക്നിക്കൽ ഗ്ലിച്ച് വല്ലതും ആയിരിക്കും, എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ വല്ലതും ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവാൻ കാര്യം. പക്ഷേ ടെക്നിക്കൽ ഗ്ലിച്ച് അല്ല, അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്പൈക്ക് ഉണ്ടായില്ലേ, ആ സ്പൈക്ക് ഉണ്ടായപ്പോൾ ടെലസ്കോപ്പ് ഒരു സോഴ്സിനെ ഫോക്കസ് ചെയ്യായിരുന്നു. ആ സ്പൈക്ക് പൊങ്ങിയപ്പോഴത്തേക്ക് ഫുള്ള് ആ
ആ സോഴ്സിന്റെ അടുത്തെത്തി. പിന്നെ സ്പൈക്ക് തന്നപ്പോഴത്തേക്ക് ആ ടെലസ്കോപ്പിന്റെ ആ ഇത് സോഴ്സ് ആണെങ്കിൽ ടെലസ്കോപ്പിന്റെ പതുക്കെ മാറി. അപ്പൊ അങ്ങനെ ഗ്രാജുവൽ ആയിട്ടുള്ള സ്പൈക്കിന്റെ മോഷൻ, അതായത് സ്പൈക്ക് ആണെങ്കിലും ആ ഗ്രാജുവലിന്റെ മോഷൻ ആ ടെലസ്കോപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ആ സോഴ്സിനെ ഫേസ് ചെയ്യുമ്പോഴായിരുന്നു. അപ്പൊ അവിടുന്ന് മനസ്സിലാക്കുക അതൊരു ഗ്ലിച്ച് അല്ല, അത് ആ ഒരു സോഴ്സിന് കിട്ടിയ റേഡിയോ സിഗ്നൽ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസിയാണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് മാത്രമല്ല, ഈ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ നോർമൽ നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി അല്ല, 1420 മെഗാ ഹേർട്സിലാണ് ആ ഫ്രീക്വൻസി കിട്ടിയത്. ഇനി ഈ 1420 മെഗാ ഹേർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഇതെന്താ വലിയ കാര്യമാണെന്ന്. അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ സിംഗിൾ ആറ്റം സിംപിളർ ആറ്റമായ ഹൈഡ്രജൻ ആറ്റം അല്ലേ, അപ്പൊ ഹൈഡ്രജൻ ആറ്റം എമിറ്റ് ചെയ്യുന്ന ആ ഒരു റേഡിയോ ഫ്രീക്വൻസിയാണ് 1420 മെഗാ ഹേർട്സ്. അത് ആക്ച്വലി ഇന്റർനാഷണലി ഇല്ലീഗലാണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു സിഗ്നലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ഇതിൽ വേറൊരു എന്താ ബാക്ക് വ്യൂ എന്ന് നോക്കി കഴിഞ്ഞാൽ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആറ്റം ഉപയോഗിച്ചിട്ട് ഒരു അന്യഗ്രഹ ജീവി ആയിരിക്കണം നമ്മൾ എന്താ പറയാ ഇൻഫോം ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ മനസ്സിലായി ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ച അല്ലെന്ന്. ഇനി വേറൊരു കാര്യം പറയുന്നത്, ഈ വോ സിഗ്നലിന് റെക്കോർഡ് ചെയ്തതിനു ശേഷം 1977 ഇപ്പൊ ഏകദേശം 30 വർഷമായി, നമുക്ക് ഇപ്പോഴും അറിയില്ല അത് എങ്ങനെ ഉണ്ടായതിന്റെ സോഴ്സ് എന്താന്ന്. ഇനി വേറൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാലോ നമ്മുടെ പ്രോക്സിമ സെഞ്ചുറി അല്ലെങ്കിൽ ആൽഫ സെഞ്ചുറി എന്നൊരു നക്ഷത്രമുണ്ട്. അതായത് ഞാൻ പഴയ ഞങ്ങളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 4 light years ഉണ്ട്. അതായത് അവിടുന്ന് ലൈറ്റ് എത്താൻ ഏകദേശം 4 വർഷം എടുക്കും. അപ്പൊ അവിടുന്ന് റേഡിയോ ടെലസ്കോപ്പ് റേഡിയോ വേവ്സ് ഇട്ടാൽ 4 വർഷം എടുത്തിട്ടേ ഇനി വരത്തുള്ളൂ. അതേപോലെ ഈ സാജിറ്റേറിയസ് അല്ലെങ്കിൽ ഈ ഒരു M55 സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഏകദേശം 17,000 light years ആണ്. 17,000 light years എന്ന് ആലോചിച്ചിട്ട് അതായത് 17,500 വർഷം എടുക്കും സിഗ്നൽ അവിടെ പോയിട്ട് എത്താൻ. അപ്പൊ 17,500 വർഷം കൊണ്ടാണ് സിഗ്നൽ എത്തിയത്. അപ്പം അന്ന് അയച്ച ആ കിട്ടിയ സിഗ്നല് 17,000 വർഷം മുമ്പാണ്ട് പുറപ്പെട്ട സിഗ്നലാണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഒരിക്കലും നമുക്ക് ആ ഒരു ട്രേസസ് എന്താ അല്ലെങ്കിൽ അവിടെ അനുഗ്രഹ ജീവി ഇപ്പോഴുണ്ടോ ഒന്നും നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. സോ ദീസ് ആർ ലൈക്ക് ഭയങ്കര ഒരു ചൂടുള്ളറിയാത്ത രഹസ്യം പോലെ കിടക്കുക. പിന്നെ ഈ ഒരു കാര്യത്തിനെ വെച്ചിട്ട് നമ്മുടെ അതിന്റെ 30th സെലിബ്രേഷൻ ആയപ്പോഴത്തേക്ക് നാഷണൽ ജിയോഗ്രഫിക് ചാനൽ അറിയാറുണ്ടായിരുന്നു. അപ്പൊ നാഷണൽ ജിയോഗ്രഫിക് ചാനൽ അതിന്റെ സെലിബ്രേഷന് വേണ്ടി അവര് കുറെ സിഗ്നൽസ് അത് കുറെ നമ്മുടെ ഇവിടുത്തെ ട്വീറ്റ്സും വീഡിയോസും കുറെ ഇൻഫർമേഷൻ ബിറ്റ്സും എല്ലാം ഒരു കോഡ് രൂപത്തിലാക്കിയിട്ട് ആക്ച്വലി ആ സിഗ്നലിൽ റിപ്ലൈ ആയിട്ട് കൊടുത്തു. മനസ്സിലായി, ആ സിഗ്നൽ റിപ്ലൈ ആയിട്ട് കൊടുത്തു. പക്ഷെ അതിന്റെ ഒന്ന് അത് എത്താൻ വേണ്ടി തന്നെ ഏകദേശം 17,000 വർഷം 17K years എടുക്കും. 17,000 അത്രയും വർഷം എടുത്ത് മാത്രമേ അതങ്ങ് എത്തുള്ളൂ. അപ്പൊ എന്തുമാത്രം എന്താ പറയാ വ്യാപ്തിയുള്ളതാണ് സ്പേസ്, ഇത്രയും വർഷം എടുത്താണ് ഓരോ സിഗ്നലും എത്തുന്നത് തന്നെ. അപ്പോ ഇപ്പോഴും ആക്ച്വലി ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് ആ സിഗ്നൽ കിട്ടിയെന്ന് മനസ്സിലായിട്ടില്ല, എവിടെ നിന്നാണ് ആ സിഗ്നൽ ഉത്ഭവിച്ചെന്നും പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല. അതിനുള്ള ദുരൂഹതകൾ ബാക്കി വെച്ചിട്ടാണ് ആക്ച്വലി ഈ സിഗ്നൽ നിന്നിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ വോ സിഗ്നൽ ഇത്രമാത്രം പ്രസക്തിയുള്ളത്. സോ ഏലിയൻ സ്പീഷീസിന്റെ എല്ലാ ടോപ്പിക്കിലും വോ സിഗ്നൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞാണ് ഇതിന്റെ ഒരു ബ്രീഫ്, ഓവറോൾ ബ്രീഫ്. അപ്പോ ഇനിയും ഇതുപോലുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായി ഡിസ്ലൈക്ക് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള കമന്റുകൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ, ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇനി മുതൽ ഒരുമിച്ച് പഠിക്കാം.